एवमें बीड़ी पड़ी कड़कण നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, അത് നമുക്ക് പഠിക്കാം, ആവർത്തിക്കാം. നമുക്ക് ആരംഭിക്കാം. സ്വാമി എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ. ഇതാണ് മന്ത്രം, ഇത് മന്ത്രാണോ? പിന്നെ എടാപ്പ ഇത് കളസോടാൻ പഠിപ്പിക്കണേന്ന്. എടുക്കുക, കൊടയുക, ഏകപാതക, ഏകദിപാതക, കേറ്റക, കെട്ടക. അല്ലാണ്ട് ഇത് മന്ത്രം എന്നല്ല, അയാൾക്ക് പ്രാന്താണ്. ജഡേ അങ്ങനെ പറയരുത്, മഹാപാവമാണ്. മഹാപാവ അതെ, അത് സ്വാമിയല്ല, അത് അത് പ്രാന്തനാണ്. പ്രാന്തൻ ദേവനുണ്ടല്ലോ, ദേവനുണ്ടാവ. ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതന്നെ കൊക്കാണോ? കണ്ട ഇറച്ചിയും പൊറോട്ട നിന്നിട്ട് എമ്പക്കം പെടുന്നേട്ടാ. ബാക്കിയുള്ള നേരം വെളുത്ത് പോലും പട്ടിണി കേക്കണ. വല്ലതും തിന്നാനുണ്ടോ ഇവിടെ? ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, ഹാജർ നില പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ ഹാജർ. മതി മതി, അഹങ്കാരം വേണ്ട, താഴെ നില്ല്. ചാത്തൻ സ്വാമികൾ ഹാജർ. വെരി ഗുഡ്. ചണ്ടാളൻ എ കെ. ഗുരുവിനെ വന്നിക്കാൻ പഠിക്ക്, നിന്നിക്കരുത്. ഓ, എന്നെ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാൻ താതി. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കു, ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലു. നിനക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് വിശക്കണ, വല്ല തിന്നാൻ താതി. കുറച്ചേരം നിന്റെ വായടക്കൂ. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം, നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഗുരു, ഈ ഉള്ള ഒരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ? സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാ സന്യാ ബി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി. അതെ, ആ പ്രാന്തനെ പോലെ എങ്ങനെ വളർത്തി? ഞാൻ ശാപിക്കും. തീയാക്കന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ശിഷ്യമാരെ, ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാട്ടാ, എനിക്ക് വിശന്നിട്ടുമല്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ. ചണ്ടാള നിന്റെ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. തെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ മഹാജറ്റയാണ്, മഹാജറ്റ. അന്താരത്തോട്ടുള്ള പോക്കറ്റ് അടിക്കാരൻ സുപ്രൻ ചോദിച്ചാൽ എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല, ചവിട്ടിക്കേറ്റ് കൊന്നിയാങ്ങളെ ഞങ്ങടാ. എടാ, ഞാൻ ഈ മുടിയും താടിയെ കുളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടറാ. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റില്ല. മനസ്സിലാടാ, എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ. എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ. ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. ഗുരു, അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യവചസ്സുകൾ? അസഭ്യവർഷായ വായി തോന്നിയായ ആഹമന്ത്രം. എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞുപോയി. ആ, സൂക്ഷിച്ചു കളിക്കുക. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ എല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യേ, അത് പഴയ സിനിമയാണ്, നമുക്ക് ക്രോണിക് ബാച്ചിലർ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ അറിയാൻ പാടില്ലേ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ ഉള്ള ഒരു. ആരാണ് മമ്മൂട്ടി, ആരാണ് മോഹൻലാൽ, ആരാണ് സുരേഷ് ഗോപി, ഇതൊന്നും അറിയാൻ പാടില്ലേ? സിനിമ ഈ പ്രൊജക്ടറിൽ മേലിൽ. എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. മതി മതി, നടക്കാൻ പറ്റില്ല. മതി, ചണ്ടാളിന് ജ്ഞാനം വേണോ? സുപ്രസ്വാമിയുടെ ചവിട്ട് വെള്ളം, നട്ടല് വെള്ളമായി. നേരെ വരൂ. ശിഷ്യന്മാരെ, നമ്മൾ എല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും രണ്ട് കല്ലെടുക്കൂ. ഈ വിശന്നിരിക്കുന്ന സമയത്ത് എന്തിനാണ് കല്ലെടുക്കുന്നത്? ചണ്ടാളിന് ഒരു അടിപൊളി കല്ലെടുക്കാം. കല്ല വേഗം കല്ലെടുക്ക്. വലിയ കല്ലെടുത്തത് ഇതൊക്കെ എടുത്താ മതി, വെറുതെ കല്ലെടുക്കണ്ട് വിശന്നിരിക്കുന്നത്. എല്ലാവരും കല്ലുകൾ എടുത്തോ. എടുത്തെടുത്തു. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ, ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക.
ശിഷ്യന്മാരെ, എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കൂ, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടണി. ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് കാണാ, കുറെ നേരമായല്ലോ. കം ഓൺ, ഫോളോ മീ. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ, മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ, അധിക സമയം കളയണ്ട, എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ ഞാനെന്താ കൊടുക്ക്? എല്ലാവരും കല്ലെടുത്തോ, ചണ്ടാളിനെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂടാൻ കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ, ആരെ പറ്റി? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഇനി ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകൂല്ല, ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല്ല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. കേട്ടാ, നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല. കേട്ടാ ശിഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞു പോ, അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്ക്, നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ, നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. കം ഓൺ, ഫോളോ മീ. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ വിഷമം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ബോൾട്ട് വളകിയില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ, ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിലെ ജ്ഞാനം വേണ്ട, എന്നാ വേഗം എടുക്ക്. എല്ലാവരും കല്ലെടുത്തോ? എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന്. താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോരവരും. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുബ്രഹ്മണ്യ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 95 പൈസ അടിപൊളി ഷൂ ആണ്, മഴയത്തും ഇടാം. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ്. സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ ചണ്ടാളാ, ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ, നീയും കാണിക്കൂ. എടാ, ജ്ഞാനവുമായി എന്നെ അങ്ങോട്ട് വരുത്തരുത്, കാണിക്കറാട്ടവനെ. നമസ്കാരമുണ്ട്. എന്തെന്ന് എന്റെ ചേട്ടാ, ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ പറയുന്ന വാക്കാണത്. അറിയാൻ പറ്റില്ല, മറന്നുപോയി. ഞാൻ മലയാളം പത്രത്തിൽ നിന്ന് വരുവാ. അതിനെന്താ ഞാൻ ഇവിടുന്ന് പോണോ? അയ്യോ, ചേട്ടന്റെ പടം പേപ്പറിൽ വരും. ചരിമോൾക്കാണ എന്റെ ചേട്ടാ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണെന്ന്. എന്റെ പടം ചേട്ടൻ കൊറേ നാളായാലും ആനപ്പാപ്പാനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സത്യം, 10 വർഷം ആനയായിട്ട് ആനയുടെ പാപ്പാനായിട്ട് നടക്കുന്നു. അതല്ലേ, അപ്പൊ ചേട്ടനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും എഴുതാനും വന്നാ. ചോദിച്ചോട്ടെ. തലയാട്ടണ്ടല്ലോ. അതെന്താ ഏട്ടാ? സ്നേഹം കൊണ്ടല്ലടാ. പിന്നെ പിന്നെ എടുത്തോടാന്ന് പറഞ്ഞാണല്ലോ. കുട്ടികൃഷ്ണ, എടാ അനുസരണയുടെ കാര്യത്തില് കുട്ടികൃഷ്ണൻ ഉണ്ടല്ലോ, ഈ തോട്ടി അവിടെ വെച്ച അവിടെ നിക്കും. കുട്ടികൃഷ്ണ തോട്ടി അവിടെ നിൽക്കും. കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻ. ഞാൻ ഒരു ആദ്യത്തെ ചോദ്യം, ഈ ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് ചേട്ടാ? അത് ഞാൻ പറയാം. ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാ 4 കാലുണ്ടാവും.
പിന്നെ രണ്ട് ചെവി രണ്ട് കൊമ്പ് അതിന്റെ ഇടയിൽ ഒരു തുമ്പിക്കൈ പുറകിലൊരു വാല്. അതാണല്ലേ പ്രധാനപ്പെട്ട. അല്ല ശരിക്കും കാരണവന്മാരൊക്കെ പറയില്ല നല്ല ഗുരുവായൂർ കേശവനെ പോലെ ലക്ഷണമൊത്ത ആന. ലക്ഷണമൊത്ത ആന എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സീക്രട്ട് നമ്മൾ രണ്ടും അറിയാം, നമ്മള് പുറത്തു പറയരുത്. ഇല്ല നല്ല ലക്ഷണമൊത്ത ആന എന്ന് പറഞ്ഞാ നല്ല കറുത്ത നിറായിരിക്കും. അതാണ് ലക്ഷണമൊത്ത ആന. അല്ല ചേട്ടാ, ഞാൻ വന്ന പോലും ശ്രദ്ധിക്കാം, ഞാൻ എന്തെങ്കിലും ഈ ചെവി ആട്ടുന്നത്? ചെവി ആട്ടുന്നത് അഹങ്കാരം കൊണ്ട്. അഹങ്കാരം? എനിക്ക് രണ്ട് ചെവി ഉണ്ട്, നീ ആട്ടുണ്ടോ? ഇല്ല. എനിക്ക് രണ്ട് ചെവി ഉണ്ട്, ഞാൻ ആട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവന്റെ അഹങ്കാരം, ആനയുടെ അഹങ്കാരമാണ് അവൻ ചെവി ആട്ടുന്നത്. ചേട്ടനുണ്ട് ഒരു കുട്ടി. അല്ല ചേട്ടാ, അടുത്ത ചോദ്യം, ഈ ആനയുടെ ഈ ഭക്ഷണ ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണക്രമം എന്ന് പറഞ്ഞാ കുട്ടീഷന് ഞാനൊരു ചായ കുടിച്ചാൽ 25 ചായ ഞാൻ കുട്ടീഷന് മേടിച്ചു കൊടുക്കും. ഓക്കെ. ഞാനൊരു വീട് വലിച്ചാൽ 28 കെട്ട് വീട് കുട്ടീഷന് ഞാൻ മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടനൊരു ചായ കുടിച്ച 25 ചായ കുട്ടികൃഷ്ണന് മേടിച്ചു കൊടുക്കും, ഒരു വീട് വലിച്ച 25 കെട്ട് വീട് കുട്ടികൃഷ്ണന് മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടനൊരു ചോറുണ്ടാലോ? 25 ചോറ് നിന്റെ അപ്പം മേടിച്ചു കൊടുക്കും. ആരും വെല്ലുമ്പോഴാണ് എന്റെ കുഞ്ഞമ്മയുടെ മോനാണ് കുട്ടീഷ്ണ. ചേട്ടാ, ഞാനൊക്കെ അസുഖം വരാറുണ്ടോ? ആനക്കസുഖം വരും, വരുമോ? പനി വരും, ജലദോഷം വരും, ചുമ വരും. ആനക്ക് പനി ഒന്നും എന്തെയ്യണെന്നറിയാം? ഒരു 150 പാരസെറ്റമോള് മേടിച്ച് ഉണ്ടൊരുത്തി ശർക്കര പരുവത്തിലോണ്ട് അണ്ണാകീട് തള്ളിക്കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 150 ഡിപ്പി വിക്സ് മേടിച്ചിട്ട് ചെറിന്റെ ഒരു ബക്കറ്റ് ഇടും, എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അവന്റെ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തില് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയാം, മസ്തിഷ്കം അല്ല മതിഷ്കം. അവിടെ നിങ്ങൾ പ്രശ്നം ഇങ്ങനെ അടിച്ചു കൊടുക്കും, അടിച്ചു കൊടുക്കും. ജലദോഷം വന്നാൽ ചിരിച്ചിരിച്ച് പണി വാളിപ്പോവും. എന്താ ജലദോഷം വന്നാണല്ലോ ഈ തുമ്പിക്കൈ ഇങ്ങനെ പിഴിഞ്ഞ് 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 വാക്കുകളെന്റെ അളവാണ് തീരുന്ന നമ്മുടെ മുത്തേ. അവൻ കരഞ്ഞു കരഞ്ഞ അവന് വയ്യാണ്ടായിരുന്നോ? ചേട്ടാ, ഞാൻ വന്ന പോലെ ശ്രദ്ധിച്ച ഈ സൈഡിൽ നെറ്റിയിൽ എന്താ ഒരു മുറിവ്? അത് തൃപ്രയാർ പൂര. തൃപ്രയാർ പൂര? തൃപ്രയാർ പൂരത്തിൽ നിന്ന് ഞാൻ കുട്ടീഷ്ണന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുട്ടീഷ്ണൻ ഇങ്ങനെ നടന്നു പോവാ, അപ്പൊ ഒരു ആർച്ച് ഉണ്ടായി, ഈ ആർച്ചിൽ പോയി തല്ലിടിച്ച്. അപ്പൊ ചേട്ടനൊന്ന് കുനിഞ്ഞു കൊടുത്താ പോരാർന്നാ? ഞാനൊടുത്ത് കുട്ടീഷ്ണൻ കുനിയൊന്ന് അല്ല ചേട്ടാ, ഈ കാരണവന്മാര് പറയും ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടൂല തൊഴുത്തി കെട്ടൂല, അങ്ങനെ പറയാൻ എന്താ കാരണം? ആന മെലിഞ്ഞ് തൊഴുത്തി കെട്ടിയ പശുവിനെ നിന്റെ വീട്ടിൽ കൊണ്ട് കിട്ടും. അല്ല ചേട്ടാ, ആനയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാ പട്ട തിന്നുക പിണ്ടോടും, പട്ട തിന്നുക പിണ്ടോടുക, ഇങ്ങനെ സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആന ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ പാപ്പാമാർ ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്നെ പിണ്ടം തിരിച്ചിട്ട് പട്ടിടിപ്പിക്കാൻ പറ്റും. ചേട്ടൻ വിവാഹിതനാണോ? വിവാഹിതനാണ്. വിവാഹിതനാണോ? സരല സരല. എടാ, ഞാൻ അവളെ ഉപേക്ഷിക്കുക. എന്താ? 15 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഞാനൊരു സത്യം ഇന്നലെ അറിഞ്ഞു. എന്താ? അവള് വികലാംഗയാടാ. എന്റെ ചേട്ടാ, 15 വർഷമായിട്ട് ചേട്ടൻ ഇപ്പോഴാണോ ഭാര്യ വികലാംഗയാണെന്ന് മനസ്സിലാക്കി? ഇന്നലെ എന്റെ അമ്മച്ചന്റെ പരമേശ്വരനാണ് സത്യം, ഞാൻ ഇന്നലെ അറിഞ്ഞു അവള് വികലാംഗ. ചേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചേ? എടാ, എന്റെ ഭാര്യയുടെ ഒരു കാല് വലത്തേക്കാല. മറ്റേ കാല എന്നറിയാമോ? ഏതാ? എടുത്തക്കാല്. എന്റെ ചേട്ടാ, അത് പിന്നെ അങ്ങനെയല്ലേ, വലത്തേക്കാല എടുത്തക്കാലും അല്ലേ? ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ചേട്ടൻ, നീ എന്റെ ഭാര്യ സരല. സരല സരല സരല. എന്റെ കാല ഏതാ? ചേട്ടന്റെ അത് വലത്തേക്കാല്. വലത്തേക്കാല്. അവക്കടെ ഈ കാല ഏതാ? ഇത് എടുത്തേക്കാല്. പോയില്ലേ? നമ്പോ മാറി വികലാംഗ. ഇപ്പൊ മനസ്സിലായില്ലേ വികലാംഗ എന്നുള്ള കാര്യം? വേറെ സംഭവം ഇട്ടോ, നമ്മുടെ തൃപ്രയാർ പൂരത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. തൃപ്രയാർ പൂരത്തിന്റെ അന്ന് മുമ്പില് തിടമ്പായിട്ട് ഞാൻ പുറകെ തോട്ടിട്ട് കുട്ടീഷനും വരിക. അല്ല, മുമ്പില് തിളമ്പായിട്ട് കുട്ടികൾക്കും പുറകെ തോട്ടായിട്ട് ഞാനും. ഇപ്പൊ ശരി, ഇവനൊരു പന്തിപ്പാട് കണ്ട് ഞാൻ എനിക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി ഓടി ഞാൻ ഓടി അമ്പലത്തിന്റെ മതിലിൽ പോയിട്ട് ഇത് ഇതിങ്ങനെ നിന്നു. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. എഴുതട്ടെ, എഴുതിക്കോ ചേട്ടൻ. ഞാൻ ഓടി അമ്പലത്തിന്റെ മതിലിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നു. കുട്ടികൾ നേരെ ഓടി കണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ? ഉമ്മക്കാൻ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുട്ടീഷൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ എഴുതിയോ? ഓക്കെ. മൂന്നാം പാപ്പൻ ശങ്കരൻ തോറ്റിട്ട് ഇങ്ങനെ. മൂന്നാം പാപ്പൻ ഇങ്ങനെ. ഞാൻ ഇങ്ങനെ കുട്ടികൃഷ്ണൻ ഇങ്ങനെ, മൂന്നാം പാപ്പൻ ഇങ്ങനെ. അത് എഴുതിന് ബാക്കി പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് അമ്പലത്തിലെ ആളുകളെല്ലാം കണ്ണും തള്ളി ഇങ്ങനെ. അങ്ങനെ എഴുതി. ഞാൻ ഇങ്ങനെ
കുട്ടീഷ്ണന്റെ തൊട്ടിങ്ങനെ ഇത് കണ്ട് കുട്ടി പാപ്പൻ ചങ്കറിന്റെ ഇളയ മോള് ഭാർഗവി ഇതിങ്ങനെ അതെന്താ അവൾ അങ്ങനെ വെക്കണേ അവള് വരുതട്ടും പിടിച്ചിട്ടില്ല ഇത് കുട്ടീഷ്ണൻ അത് കാലു മറക്ക് പാപ്പാൻ്റെ ഒരൊറ്റ തൊഴിൽ വെക്കണം നമുക്ക് അറിയി കറിയും സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കും പോലെ ഗാലറി ചെന്ന് വീണു അവിടെ പോയി വീണു അവിടെ പോയി വീണു കുട്ടീഷ്ണ ചേട്ടാ ചേട്ടന് എത്ര കുട്ടികളുണ്ട് രണ്ട് പിടി ഒരു കൊമ്പനും ദൈവമേ എങ്ങനെ രണ്ട് പെണ്ണൂരാണെന്ന് ഓ രണ്ട് പെണ്ണൂരാണും അത് ശരി ചേട്ടന് കുറെ കാലമായാലും ആനപ്പാപ്പാനായിട്ട് ജീവിതം അനുഷ്ഠിക്കുന്നു ചേട്ടന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ചേട്ടന്റെ ഒരു അവസാന ഒരു ആഗ്രഹം ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഒരു അവസാന ആഗ്രഹം എന്താണ് ഞാൻ എന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹം പറയാം പറയും ഞാനും ദൈവമായിട്ട് ഇന്ന് വരെ ഒരു തെറ്റിദ്ധാരണ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്റെ അയ്യപ്പസ്വാമി ഞാനും ഈ ദൈവമായിട്ട് ഒരു തെറ്റുന്നവരുണ്ടായിട്ടില്ല അപ്പൊ എന്റെ ഈ ആഗ്രഹം സ്വാമി നടപ്പിലാക്കി തരുന്ന എന്റെ ആഗ്രഹം എന്താ ആഗ്രഹം എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ ഒത്ത ആനയുടെ അടുത്തൊന്ന് പോണം പറ്റേ അതിന്റെ മുകളിലൊന്ന് കയറണം ഇതാണ് എന്റെ ഒരു ആഗ്രഹം തെക്കൻ്റെ ഇന്ന് നീ തൊട്ടി പിടിച്ചേ എന്തിനാ ഞാൻ പിടിക്കണ അവനോർക്കും ഞാനായി തൊട്ടി പിടിച്ചിട്ടിരിക്കുമ്പോ ഞാനായിരിക്കും പാപ്പ എന്ന് മതം പൊട്ടിക്കാണേ